എസ്എൻഡിപി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി മഹേഷിന്റെ ആത്മഹത്യ കൊലപാതകത്തിന് സമാനമെന്ന് ബന്ധുക്കൾ. മഹേഷിന്റെ കത്തിൽ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടന്നത്. മഹേഷിന്റെ മുഴുവൻ ഫോൺ കോളുകളും പരിശോധിക്കണം. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും കുടുംബം പറയുന്നു. കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിലടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജയിലിൽ കടക്കാൻ അവസരം ഞാൻ ഉണ്ടാക്കിയില്ലെന്ന് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് സന്ദർഭികമായിട്ടുള്ള സംസാരം മാത്രമായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷേ വളരെ കൃത്യമായും വളരെ വലിയ ടോർച്ചറിങ് അദ്ദേഹത്തിന് നേരെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ആ രേഖകൾ അതിലും അതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വെച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും അതുപോലെ തന്നെ മറ്റ് മുഴുവൻ ആളുകൾക്കും പരാതിയുമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒരു നെടുംതൂണായിരുന്നു. അത് പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അത്തരത്തിൽ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നത് അത് എത്ര കാലം പിന്നിട്ടാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എത്ര തലമുറ പിന്നിട്ടാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കൃഷ്ണമോഹൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, ബന്ധുക്കളുടെ ആരോപണം വരുന്നു, കത്തുകൾ രേഖകൾ ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന തെളിവുകൾ. അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ് പോകുന്നത്? വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇന്നുണ്ടാകുമോ? തീർച്ചയായും സുജ, ഇന്നലെ മഹേഷൻ എഴുതി വെച്ച കത്തുകളിലെ കാര്യങ്ങൾ തന്നെയാണ് കുടുംബം, അടുത്ത ബന്ധുക്കൾ, മകനടക്കമുള്ള കുടുംബം അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. പ്രധാനമായും അവർ പറഞ്ഞത് ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതക സമാനമായ സംഭവമാണ്. കാരണം മഹേഷൻ കത്തുകളിൽ പറഞ്ഞതുപോലെ വലിയ മാനസിക പീഡനം അനുഭവിച്ചിരുന്നു. പല കേസുകളിലും തന്നെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പല കള്ളക്കേസിലും കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ മനോവിഷമം മഹേഷിനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പുറത്തു വന്ന കത്തുകളിൽ തന്നെ ഉള്ളതും അതുതന്നെയായിരുന്നു. പ്രധാനമായും അദ്ദേഹം കൈപ്പിടലെഴുതിയ ആത്മഹത്യാ കുറിപ്പിലടക്കം വിശദമായി തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിരുന്നു. കാരണം മൈക്രോ ഫിനാൻസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി തനിക്ക് ചുമതല നൽകി. അതിനുശേഷം താൻ കൃത്യമായ രീതിയിൽ അതിൻ്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോയി. പക്ഷേ ഒരു ഘട്ടത്തിലും ഓരോ ഘട്ടം കഴിയുമ്പോഴും തന്നെ ഓരോ കേസുകളായി കൊടുക്കുകയാണ്. കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും അടൂരിലും മറ്റ് വടക്കൻ ജില്ലകളിലും നടക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിലൊക്കെയും തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അങ്ങനെ നിരന്തരമായ രീതിയിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ നിരന്തരമായ രീതിയിൽ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച്, അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് കൃത്യമായ രീതിയിൽ മഹേഷൻ ഈ ഈ കത്തുകളിൽ കുറിച്ചു വെച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ പോലീസിന് ഈ യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യൂണിയൻ ഓഫീസിൽ നിന്ന് കിട്ടിയ ഡയറി കുറിപ്പിൽ തന്നെ മഹേഷൻ പറയുന്നുണ്ട്, ഏറ്റവും കൃത്യമായ രീതിയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ SPയുടെ അടക്കം പേര് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. കാരണം തന്നെ കൊടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ഓരോ തവണ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴും മാനസികമായി തന്നെ തന്നെ പീഡിപ്പിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പ്രവർത്തിക്കണം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ മഹേഷൻ കൃത്യമായ രീതിയിൽ കത്തുകളിലും ഡയറികളിലും ഒക്കെ എഴുതിയിരുന്നു. ഇത് ഇന്നലെ അന്വേഷണ സംഘത്തിനും കിട്ടിയിരുന്നു. ഈ കത്തുകളിലും ഒപ്പം തന്നെ ഡയറി കുറിപ്പിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അല്പസമയം മുമ്പ് മഹേഷിന്റെ അനന്തരവനായ അനിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മഹേഷിന്റെ മൂത്ത മകൻ ഹരികൃഷ്ണൻ അടക്കമുള്ളവരെ നിർത്തിക്കൊണ്ട്, കുടുംബത്തെ അടക്കം നിർത്തിക്കൊണ്ടാണ് ഈ സംസാരിച്ചത്. വളരെ വൈകാരികമായ ഒരു രംഗം തന്നെയായിരുന്നു കുടുംബത്തിൽ നിന്ന് കണ്ടത്. കാരണം ഇത് കൊലപാതകമാണ്, ഇതൊരു ആത്മഹത്യയ്ക്കല്ല, ആത്മഹത്യ കൊലപാതകത്തിന് സമാനമായ സംഭവമാണെന്ന് തന്നെ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്. നമുക്കറിയാം 3 പതിറ്റാണ്ടിലധികമായി SNDPയുടെ പ്രധാനപ്പെട്ട നേതാവാണ് മഹേഷൻ, BDJS സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും SNDPയുടെ ശബ്ദമായി തന്നെ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വിശ്വസ്തനായി തന്നെ അറിയപ്പെട്ടിരുന്ന മഹേഷിൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോൾ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരാളുടെ പേരും പറയാൻ കുടുംബം തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയും DGPയും സമീപിച്ചിട്ടുണ്ട്. ഇവർക്ക് പരാതി നൽകുന്നുണ്ട് രേഖാമൂലം. അത്തരം കാര്യങ്ങളാണ് ബന്ധുക്കൾ പറഞ്ഞത്. പക്ഷേ കൃത്യമായ രീതിയിൽ അവർ പറയുന്നു, കത്തിൽ അടക്കം ആത്മഹത്യാ കുറിപ്പിലടക്കം മഹേഷൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തുന്നത് വസ്തുതകളാണ്. മഹേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച മാനസികവും അല്ലാതെയുമുള്ള ബുദ്ധിമുട്ടുകളാണ് ആ കത്തുകളിലുള്ളത്. ക്രൈംബ്രാഞ്ച് ഏത് സമയം തന്നെ കൊടുക്കുമെന്ന ഭയം മഹേഷിനുണ്ടായിരുന്നു. കാരണം കള്ളക്കേസുകൾ നിരവധിയായി അദ്ദേഹത്തിൻ്റെ മുകളിൽ കെട്ടിവെക്കുന്നു. നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനും മഹേഷനും അടക്കം നിരവധി, അല്ലെങ്കിൽ 7 ൽ അധികം മൈക്രോ ഫിനാൻസ് കേസുകളിൽ പ്രതികളാണ്. ആ കേസുകൾ അന്വേഷണം നടക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഒടുവിൽ തൻ്റെ മുകളിൽ കെട്ടിവെച്ച് പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിരുന്നു മഹേഷൻ കത്തുകളിൽ പറഞ്ഞത്. പ്രത്യേകമായി ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു കത്തിൽ, മഹേഷൻ്റെ വന്ന കത്തിൽ പറഞ്ഞത്, യൂണിയൻ ഭാരവാഹികളുടെ ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് സാധാരണക്കാരായ യൂണിയൻ പ്രവർത്തകരെ, SND പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ കത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മഹേഷിൻ്റെ കുടുംബവും തുറന്നടിച്ചിരിക്കുകയാണ്.